ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ നല്ല അടിപൊളി കൊക്ക കൊളറിനെ വാങ്ങിയിട്ട് നമ്മൾ നേരെ നല്ല ചൂടുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നമ്മള് ഇത് എത്രയാ, 1.5 ലിറ്റർ 1.5 ലിറ്റർ സംതിങ് ആണ്. ഇത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവുക നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം ചൂടാവാൻ വെക്കാം. എന്തായാലും ഇത് ഒന്ന് ചൂടായി വറ്റി വരാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക, അത്ര നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൊക്കക്കോളയുടെ വറ്റല് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും, ടൈം ഒരുപാട് എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നണത് വേറെ എന്തോ ഒരു അലുവ പരുവാക്കായി എടുക്കുന്നു തോന്നുന്നുണ്ട്. ഇപ്പൊ നല്ല രീതിക്ക് പതഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ നോൺ സ്റ്റിക് പാൻ ആയതുകൊണ്ട് നമ്മളിങ്ങനെ തള്ളി നീക്കുമ്പോ കണ്ട പതം മാറുന്ന കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മുടെ കൊക്കക്കോളതെ നമ്മള് ചൂടാക്കി ചൂടാക്കി ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ടാറ് പരുവായിട്ട്, ടാറ് പരുവ ശരിക്കും കണ്ട ടാറെന്നേ തോന്നുള്ളൂ. ടാറ് നിന്ന് തിളക്കണ പോലെ ഉണ്ട്. ഇത് ആ ഒരു കുപ്പി മാത്രം കൊക്കക്കോള എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കിട്ടിയിരിക്കുന്നേ. സംഭവം നോക്കിയേ, ശരിക്കും നിന്ന് അയ്യോ, ഇതാണ് നമ്മൾ കുടിച്ചോണ്ടിരിക്കുന്ന കൊക്കക്കോളയിലുള്ള സംഭവം. കലക്കി ആ ഒരു കുപ്പിന്ന് കേട്ടോ ഇങ്ങനെ കിട്ടിയത്. കുറച്ചുകൂടി ചൂടാക്കി കഴിഞ്ഞാൽ എന്താവും നോക്കാം. എന്റെ പൊന്നു, ഇതേ നമ്മുടെ കൊക്കക്കോള തിളപ്പിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വന്നതാ കേട്ടോ. ഇതെന്താ ടാറ് പോലെ ഇരിക്കുന്നുണ്ട്, ടാറാന്ന് തോന്നണം. നമ്മുടെ കൊക്കക്കോള ചൂടാക്കി ചൂടാക്കി ഇതേ ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിത് എടുത്താട്ടിത്തരാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ കൊക്കക്കോളയുടെ ആ ഒരു കുപ്പി കൊക്കക്കോള എടുത്തിട്ട് കിട്ടിയതാണിത്. ഓ, ഇതെന്തത്, നമ്മൾ കുടിക്കുന്ന കൊക്കക്കോളയിലുള്ളതാണ്ട്. ഒരു കുപ്പിയിലിട്ടാ, ആ ഒരു കുപ്പി മാത്രമേ എടുത്തിട്ടുള്ളൂ.